നമുക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അതിനുള്ള പനീർ ഇത് വെറുതെ ഫ്രഷ് വാട്ടറിലൊന്ന് കഴുകി വെച്ചു. ഇനി ഇതിനൊന്ന് സോൾട്ട് ചെയ്യണം. വെറുതെ കുറച്ച് ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലൊന്ന് ഒന്ന് ലൈറ്റായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. കുറച്ച് കാജു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ദെൻ സവാള, ഒരു വലിയ സവാള, രണ്ട് ചെറിയ തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതും ഈ കാജുവും കൂടി നന്നായി അരയ്ക്കുക. അതുപോലെ കുറച്ച് തേങ്ങ ഞാൻ അരച്ച് പാല് പിഴിയാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് പാല് പിഴിഞ്ഞ് ഒഴിക്കാതെ ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് വെച്ച് അത് പാനിൽ നമ്മളൊന്ന് നന്നായി ആ വെള്ളമൊക്കെ വറ്റുന്ന വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുത്ത് നന്നായി ഡ്രൈ ആയതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതിട്ട് അത് നന്നായി ഇളക്കി ഒന്ന് പാകാക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, വേണ്ട വെള്ളം. ആദ്യം നമ്മൾ പനീർ സോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പനീറിന് പിന്നെ വേവേണ്ട ഇതില്ല, ഈ ഉപ്പും മുളകും ഒക്കെ പിടിക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ലേശം വെള്ളം, ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഈ പനീറിടാം. ആ പനീറൊന്ന് അതിൽ നന്നായി മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് ഒരു ലേശം, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ഫ്ലേവറിന്, അതുപോലെ തന്നെ ഈ ജീരകമൊന്ന് വറുത്തിട്ട് ഇതൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ പണി, എളുപ്പം കഴിയണ പണിയാണ്. അത് ഞാൻ ഇതൊന്ന് അരച്ച് വരട്ടെ. അതാ ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് ബട്ടർ ഇട്ട് ഇതിലേക്ക് എല്ലാം പൊട്ടിത്തെറിക്കും. ബട്ടറായതുകൊണ്ട് ഇതൊക്കെ ഇതിലേക്ക് നമുക്ക് പിടിച്ച് വെച്ച പനീർ ഇത് വെള്ളത്തിൽ കഴുകിയതായത് പൊട്ടിത്തെറിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം കഴിയുന്നതും പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇടുക. ചെമ്മീൽ വെച്ചാൽ ഞാൻ ചെയ്യണം. അതിട്ടതിന് ശേഷം, പനീർ ഇട്ടതിന് ശേഷം നമുക്ക് ബട്ടറിൻ്റെയും ആ വെളിച്ചെണ്ണരി കഴിച്ച് നല്ലൊരു മണം. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടാം. ഇതൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് മറ്റേ ഉള്ളിയും തക്കാളിയും കാജും ഇഞ്ചിയും കരച്ചത് ഇത് ചേർക്കാം. വഴറ്റാൻ ചേർക്കുക. ഇത് മാറ്റി വയ്ക്കണം, കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഫുൾ ഫ്ലെയിമില്ല. ഞാനത് വഴറ്റുമ്പോൾ കാണിക്കാം. പനീർ ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് മാറ്റി അതേ എണ്ണയിൽ നമ്മൾ സവാള, തക്കാളി, ഇഞ്ചി, കാജു ഇതെല്ലാം കൂടിയിട്ട് ആ എണ്ണയിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. അതിന് ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. അത് നല്ല ഡ്രൈ ആയി, ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയി. ഇനി നമുക്ക് മഞ്ഞൾ, മുളക് പൊടി ഒക്കെ ചേർത്ത് ഒന്നും കൂടി സോർട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളയ്ക്കുന്നതോടുകൂടി പനീർ ഇടുക. പനീർ ഇട്ടതിന് ശേഷം ഉപ്പിടുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് അതൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഗരം മസാലയും ജീരകപ്പൊടിയും ഇടാം. ആവി നന്നായി വന്നുകൊണ്ടാണ് ഇത് കുറച്ച് കളർ കുറവ്. അതാ പനീറും ഇട്ടു. ഇനി നമുക്ക് ജീരകപ്പൊടിയും ഗരം മസാലയും ഇട്ട് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ജീരകപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു, ഇപ്പോൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതപ്പോൾ തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഓഫ് ചെയ്യും. നല്ല പനീർ ബട്ടർ മസാല.
ഹെൽത്തിയായിട്ടത്. റെഡി.